ഞാനുള്ളത് അവിയർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് ദുബായിലുള്ള ഒണിയൻ ചപ്രയിലാണ് ഉള്ളി വെക്കുന്ന സ്ഥലം ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട് ഇപ്പോ കാരണം എന്താ വെച്ചാൽ ഞാൻ 17 വർഷമായി ദുബായിൽ ഇന്നേവരെ കേൾക്കാത്ത അത്രയ്ക്ക് വിലയാണ് ഇന്ത്യൻ്റെ ഉള്ളിക്ക് കാരണം എന്താന്ന് വെച്ചാൽ നാട്ടിന്ന് ദുബായിലേക്ക് എന്നല്ല ഒരു സ്ഥലത്തേക്കും ഉള്ളി കയറ്റി വരുന്നില്ല ഇവിടുത്തെ ഒരാളാണ് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഭൈ യേ പ്യാസ് കിധർക്കായ ഇന്ത്യ കാ അഭി കിത്നാ ഇസ്കാ പ്രൈസ് കിലോ നമ്മുടെ നാട്ടിൽ ഒരു കിലോ ഉള്ളി 100 രൂപക്കും 150 രൂപക്കായ സമയം ഉണ്ടാവും പക്ഷേ ദുബായിൽ ഇത്ര വില കൂടിയ ഒരു കാലം ഉണ്ടായിട്ടില്ല അപ്പോൾ പുറത്തുനിന്ന് വന്നു നിൽക്കുന്ന വണ്ടികളാണ് ഇതാണ്ടോ ഉള്ളി ഇന്ത്യൻ്റെ ഉള്ളി ബാനായി കഴിഞ്ഞതിൻ്റെ ശേഷം ദുബായ് മാർക്കറ്റിൽ ഇത്ര കൂടുതൽ പുറത്തുള്ള ഉള്ളി വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ്റെ ഉള്ളിൻ്റെ ഗുണമാണ് കാരണം ഇന്ത്യൻ്റെ ഉള്ളി പോലെ അത്രയ്ക്ക് ഒരു ഗുണമുള്ള ഉള്ളി ചിലപ്പം വേറെ ഒന്നും ഉണ്ടാവില്ല ഈ വണ്ടികളിലൊക്കെ കാണുന്നത് ഇതാണ്ടോ ഇതിലൊക്കെ കാണുന്നത് ഉള്ളിയാണ് ഇത് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഉള്ളി നിന്ന് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പാകിസ്ഥാനിലെ ആയിക്കോട്ടെ ഇറാൻ്റെ ആയിക്കോട്ടെ തുർക്കീൻ്റെ ആയിക്കോട്ടെ എല്ലാ ഉള്ളിക്കും ഭയങ്കരമായിട്ട് എന്തായി വില കൂടി അപ്പോൾ ഇന്ത്യൻ്റെ ഉള്ളീൻ്റെ വില എന്താണെന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ 100 രൂപയൊക്കെ ഒരു കിലോക്ക് വില വരുത്തുണ്ടാവും പക്ഷേ ഇവിടെ ഇത്രയ്ക്ക് വില കൂടുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ ഉള്ളിക്ക് ഇതാണ്ടോ ഇതേപോലെ ഉള്ളികൾ ഇങ്ങനെ വന്നു കിടക്കുകയാണ് വണ്ടിയിൽ ഇതൊക്കെ ഭയങ്കര വിലയാണ് കാരണം ഇന്ത്യൻ്റെ ഉള്ളി വരാത്തതാണ് കാരണം ഇതൊക്കെ ചെറിയ വണ്ടികളിൽ വന്നിട്ട് ലോഡിങ് നടക്കുന്നുണ്ട് ഇതാണ്ടോ ഇതൊക്കെ വേറെ രാജ്യങ്ങളിലേക്ക് കയറ്റി പോകുന്നതാണ് ഉള്ളി ഇതാണ്ടോ ഇതേപോലെ ചെറിയ വണ്ടിയിൽ വന്നിട്ട് വലിയ വണ്ടിയിലേക്ക് മാറ്റി കയറ്റി പോവാണ് വേറെ രാജ്യങ്ങളിലേക്ക് കയറി പോകുന്നതാണ് കേട്ടോ ഇതൊക്കെ ഇതേപോലെ ഉള്ളി വില കൂടുതലുണ്ട് നാട്ടിൽ പിന്നെ ഇലക്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നാട്ടിൽ അതേപോലെ കർഷകർ ഉള്ളി കുറവ് കൃഷി ചെയ്യുന്ന സമയത്ത് മഴ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മഴയൊക്കെ കൂടുതലുണ്ടാകുമ്പോൾ ഇതേപോലെ എന്താ വരുന്നുണ്ട് ഉള്ളി ഇതേപോലെ ഗൾഫുകളിലേക്കൊക്കെ വരുത്തി നിർത്തലുണ്ട് പക്ഷേ ഇപ്പോൾ എന്താന്ന് വിചാരിച്ചാൽ ഒരു 3 മാസത്തേക്കേറ്റം ബാൻ ചെയ്തതാണ് ആ ഒരു കാരണം കൊണ്ട് ഇന്ത്യൻ്റെ ഉള്ളി എന്തായി വരുന്നത് നിന്നു അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ ഉള്ളിക്കൊക്കെ ഭയങ്കര ഡിമാൻഡായി ഇതൊക്കെ ലോഡ് ചെയ്ത് പോവാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ലോഡ് ചെയ്ത് പോകുന്ന ഉള്ളിയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഉള്ളി വരാത്തതുകൊണ്ടാണ് ഇതേപോലെ മറ്റുള്ള രാജ്യങ്ങളിലെ ഉള്ളിക്ക് കൂടെ ഡിമാൻഡായത് നമ്മുടെ നാട്ടിലുള്ള ഉള്ളിക്ക് ഭയങ്കര വിലയാണ് അതേപോലെ തന്നെ പാകിസ്ഥാൻ്റെ തുർക്കീൻ്റെ ഇറാൻ്റെ ഒക്കെ ഉള്ളിക്കൊക്കെ എന്തായി ഭയങ്കര വിലയായി ഇതാണ്ടോ ഇതേപോലെ മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ ഉള്ളി അങ്ങനെ ലോഡ് ചെയ്ത് പോകുന്നുണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ആട്ടോ ഇതൊക്കെ അപ്പോൾ ഇതൊരു ചരിത്ര സംഭവമാണ് ആദ്യമായിട്ടാണ് ഇതേപോലെ ഉള്ളിക്ക് ഇത്ര കൂടുതൽ വില കൂടുന്നത് നമ്മൾ കാണുന്നത് ഇതിൻ്റെ മുമ്പൊന്നും ഇത്ര കൂടുതൽ വില കൂടിയേ കണ്ടിട്ടില്ല നാട്ടിലൊക്കെ 100, 150, 200 ഒക്കെ ചിലപ്പോൾ ആയിട്ടുണ്ടാകും പക്ഷേ ഇവിടെ കൂടുതലില്ല ഇപ്പം എന്തായാലും ഇവിടെയും കൂടി